നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. തട്ടുദോശ, കുട്ടിദോശ എന്നൊക്കെ പറയുന്ന തട്ടുകട സ്റ്റൈലിലുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ദോശയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. ഒപ്പം തന്നെ ഒന്നോ രണ്ടോ മിനിറ്റ് കൊണ്ട് തയ്യാറാക്കിയെടുക്കാവുന്ന ചെറിയൊരു ഇഞ്ചിയുടെ സ്വാദോട് കൂടിയ നല്ലൊരു നാടൻ തേങ്ങ ചട്നി കൂടി തയ്യാറാക്കിയിട്ടുണ്ട്. നമ്മുടെ സാധാ ഉഴുന്ന് ദോശയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായി അധികം പുളിയൊന്നുമില്ലാത്ത സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ദോശയും എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്ന ഈ ഒരു ചട്നിയും എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു ബൗൾ എടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് അളവിൽ പച്ചരി ഇട്ട് കൊടുക്കാം. സാദാ പച്ചരിയോ ഇഡലി അരിയോ അല്ലെങ്കിൽ റേഷൻ പച്ചരിയോ ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഞാനിവിടെ സാദാ പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. ഒപ്പം തന്നെ ഒരു കപ്പ് അളവിൽ ചോറ്റരി അഥവാ ചോറ് വയ്ക്കുന്ന അരി കൂടി ചേർത്ത് കൊടുക്കാം. റേഷൻ കടയിലെ പുഴുങ്ങിയ അരി എടുത്താലും മതി. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ച് കൊടുത്തിട്ട് ഒരു 5-6 മണിക്കൂർ ഒന്ന് കുതിരാനായി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മറ്റൊരു ബൗൾ എടുത്തിട്ട് ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ ഉഴുന്നിട്ട് കൊടുക്കാം. തട്ടുദോശയ്ക്ക് അധികം പുളി ഉണ്ടാവുകയില്ല, അതുകൊണ്ട് ഉഴുന്ന് ഇതുപോലെ വളരെ കുറച്ച് മാത്രം എടുത്താൽ മതി. ഒപ്പം തന്നെ 1 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്തിട്ട് ഇത് രണ്ടും കൂടി നമുക്ക് നന്നായിട്ട് ഒരു തവണയൊന്ന് കഴുകിയെടുത്തിട്ട് വരാം. നമ്മൾ അരി കഴുകുന്ന പോലെ ഉഴുന്ന് പലതവണ കഴുകണമെന്നില്ല, ഒറ്റത്തവണ മാത്രം ഒന്ന് കഴുകിയെടുത്താൽ മതി. കഴുകിയെടുത്ത ഉഴുന്നിലേക്ക് നമുക്ക് 1 കപ്പ് അളവിൽ വെള്ളമൊഴിച്ച് കൊടുക്കാം. ഉഴുന്ന് കുതിർക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം തന്നെയാണ് നമ്മൾ മാവരയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് നല്ല വെള്ളം തന്നെ ഒഴിക്കാനായിട്ടൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി നമുക്ക് ഈ അരിയും ഉഴുന്നുമെല്ലാം 4-5 മണിക്കൂർ ഒന്ന് കുതിരാനായി വയ്ക്കാം. ഉഴുന്ന് പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടും, എന്നാൽ ചോറ്റരി കുതിരാനായിട്ട് കുറച്ചധികം സമയം എടുത്തേക്കാം. 4-5 മണിക്കൂർ കഴിഞ്ഞ് അരി നന്നായിട്ടൊന്ന് കുതിർന്നതിന് ശേഷം നമുക്ക് ഈ അരി 3-4 തവണ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് വരാം. ഇനി നമുക്കതൊന്ന് അരച്ചെടുക്കാനായിട്ട് മിക്സിയുടെ അരയ്ക്കാൻ ഉപയോഗിക്കുന്ന ജാറെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 2 തവണയായിട്ടാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. ആദ്യത്തെ പകുതി അരിയിലേക്ക് 1/4 കപ്പ് തണുത്ത വെള്ളം ഒഴിച്ചിട്ട് ഇത് നമുക്ക് ഒട്ടും തരിയില്ലാതെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. മിക്സിയുടെ ചൂട് കൊണ്ട് മാവ് ചൂടാവാതിരിക്കാനായിട്ടാണ് തണുത്ത വെള്ളം ഉപയോഗിക്കുന്നത്. അരച്ചെടുത്ത മാവ് നമുക്ക് ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 2-ാമത്തെ പകുതി അരിയും ഇതുപോലെ 1/4 കപ്പ് തണുത്ത വെള്ളം ഒഴിച്ചൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്, അതും നമുക്ക് ഇതിനോടൊപ്പം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന ഉഴുന്ന് കൂടി ഒന്ന് അരച്ചെടുക്കാം. അരയ്ക്കുന്നതിന് 1-2 മണിക്കൂർ മുന്നേ ഉഴുന്നെടുത്ത് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ മാവ് ചൂടാവാതിരിക്കും. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ഉഴുന്ന് നമുക്ക് അരച്ചെടുക്കാനായിട്ട് കുതിർത്ത് വെച്ച വെള്ളത്തോടൊപ്പം മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ 1/4 കപ്പ് ചോറ് കൂടി ചേർത്ത് ഒട്ടും തരിയില്ലാതെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അരച്ചെടുത്ത ശേഷം ഇത് നമുക്ക് അരച്ചു വച്ചിരിക്കുന്ന അരിയോടൊപ്പം ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ മാവരച്ച മിക്സി ജാറിൽ 1/4 കപ്പ് വെള്ളം കൂടി വെച്ചൊന്ന് കറക്കി അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മാവരച്ചെടുക്കാനായിട്ട് ആകെ 2.5 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് തവി ഉപയോഗിക്കാതെ ഇതുപോലെ കൈ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിതിൽ ഉഴുന്നധികം ചേർക്കാത്തത് കൊണ്ട് നന്നായിട്ടൊന്ന് പൊളിച്ചു കിട്ടാനായിട്ട് ഇതുപോലെ കൈ ഉപയോഗിച്ച് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ ദോശമാവിനേക്കാൾ കുറച്ചുകൂടി കട്ടി കൂടിയതും ഇഡലി മാവിനേക്കാൾ കുറച്ചുകൂടി ലൂസായിട്ടുള്ള ഒരു പാകത്തിനാണ് നമുക്ക് മാവ് കിട്ടേണ്ടത്. ഇനി നമുക്കതൊന്ന് പൊളിപ്പിച്ചെടുക്കാനായിട്ട് 7-8 മണിക്കൂർ ഒന്ന് മൂടി വയ്ക്കാം. അങ്ങനെ 1/8 മണിക്കൂർ ആയപ്പോഴേക്കും നമ്മുടെ മാവ് ഇവിടെ നന്നായിട്ടൊന്ന് വെറുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മാവിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്തൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്ത ശേഷം നമ്മുടെ ദോശ ചുട്ടെടുക്കാനായി തുടങ്ങാം. ദോശ ചുട്ടെടുക്കാനായിട്ട് ദോശക്കല്ല് സ്റ്റവിൽ വെച്ചൊന്ന് ചൂടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇതുപോലെ കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ഓയിലോ തേച്ച് കൊടുക്കാം. കല്ല് നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം ഇതുപോലെ ഒരു തവി ഉപയോഗിച്ച് കുറച്ച് മാവ് നമുക്ക് കല്ലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുട്ടിദോശയായതുകൊണ്ട് നമ്മൾ സാധാരണ ദോശ തയ്യാറാക്കുന്ന പോലെ അധികം പരത്തിയെടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് കട്ടിയോടുകൂടി ഇതുപോലെ ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഇനി ഇതുപോലെ ഹോൾസെല്ലാം വന്നതിന് ശേഷം ഇതൊന്ന് മൂടി വെച്ച് ഒരു മീഡിയം തീയിൽ 1 മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കാം. ഏകദേശം 1 മിനിറ്റ് ആകുമ്പോഴേക്കും മൂടി തുറന്ന് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ഓയിലോ തേച്ച് കൊടുക്കാം. ഇനി നമുക്കിത് മറിച്ചിട്ട് കൂടി ഒന്ന് വേവിച്ചെടുക്കാം. മറിച്ചിട്ട് ഒരു 20-30 സെക്കൻഡ് ആകുമ്പോഴേക്കും നമുക്കിത് കല്ലിൽ നിന്ന് എടുത്ത് മാറ്റാം. നമ്മുടെ സാധാരണ ദോശ പോലെ അധിക നേരം ഇട്ട് മുരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ എന്താ നമ്മുടെ തട്ടുകടയിലെ കുട്ടി ദോശ ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയെല്ലാം ഒന്ന് ചുട്ടെടുക്കാം. ഇതേ മാവ് കൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ ഒട്ടും കട്ടിയില്ലാത്ത നന്നായിട്ട് മുരിഞ്ഞിരിക്കുന്ന നമ്മുടെ സാദാ ദോശയും തയ്യാറാക്കിയെടുക്കാം. ഇനി നമുക്ക് ഇതിനോടൊപ്പം കഴിക്കാനായിട്ട് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു തട്ടുകട സ്റ്റൈലിലുള്ള ജിഞ്ചർ കോക്കനട്ട് ചട്നി കൂടി തയ്യാറാക്കാം. അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാറെടുത്തിട്ട് ഇതിലേക്ക് 4-5 ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങയിട്ട് കൊടുക്കാം. ജിഞ്ചർ ചട്നി ആയതുകൊണ്ട് ഇതുപോലെ വലിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇഞ്ചിയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്താലും മതി. ഒപ്പം തന്നെ 1 പച്ചമുളകും 3 ചെറിയുള്ളിയും 1 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളവും 1/2 ടീസ്പൂൺ ഉപ്പു കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത ശേഷം ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇതുപോലെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ 1/2 ടീസ്പൂൺ കടുകും 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തൊന്ന് മൂപ്പിച്ചെടുത്ത് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ 1-2 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കിയെടുക്കാവുന്ന വളരെ രുചികരമായ ജിഞ്ചർ ചട്നിയും ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ ഈ ഒരു സോഫ്റ്റ് തട്ടുദോശയുടെയും സിമ്പിൾ ചട്നിയുടെയും റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു.
ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാനും ഇതുപോലുള്ള കൂടുതൽ റെസിപ്പികൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു റെസിപ്പിയുമായിട്ട് ഉടനെ കാണാം. താങ്ക് യു.